ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും സാമ്പത്തിക പിന്നാക്കാവസ്ഥയിൽ കഴിയുന്നവരുടെയും ഉന്നമനത്തിനാണ് കേന്ദ്രം മുൻഗണന നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തുർക്കിയിലേക്ക് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ മൂന്നാമത്തെ സംഘം യാത്ര തിരിച്ചു. സംസ്ഥാന നിയമസഭ എട്ടാം സമ്മേളനത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി, ഇന്ന് പിരിയും. നിലമ്പൂർ ബൈപ്പാസിന് വകയിരുത്തിയ 29 കോടിയിലേറെ രൂപ സ്ഥലമെടുപ്പിന് ഉപയോഗിക്കാമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. ബോർഡർ ഗാവസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് നാഗ്പൂരിൽ. വാർത്തകൾ വിശദമായി. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഗോത്രവർഗ്ഗക്കാരുടെയും സാമ്പത്തിക പിന്നാക്കാവസ്ഥയിൽ കഴിയുന്നവരുടെയും ഉന്നമനത്തിനാണ് കേന്ദ്ര ഗവൺമെന്റ് മുൻഗണന നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ലോക്സഭയിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു പ്രധാനമന്ത്രി. ഡെസ്ക് റിപ്പോർട്ട്. സമീപ വർഷങ്ങളിൽ രാജ്യത്തിന്റെ വിശ്വാസ്യതയും കാര്യപ്രാപ്തിയും അവസരങ്ങളും വർദ്ധിച്ച സാഹചര്യത്തിൽ ലോകം പ്രതീക്ഷയോടെ ഇന്ത്യയെ ഉറ്റുനോക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കോവിഡ് മഹാമാരി മുന്നോട്ടുവയ്ക്കുന്ന വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ ലോകത്തിലെ 5-ാമത്തെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥയായി എന്നത് അഭിമാനാർഹമാണ്. 90,000 സ്റ്റാർട്ടപ്പുകളുമായി ആഗോളതലത്തിൽ ഇന്ത്യ 3-ാം സ്ഥാനത്താണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. 2004 മുതൽ 2014 വരെ നീണ്ട UPA ഭരണകാലം രാജ്യത്തിന് നഷ്ടപ്പെട്ട ദശകമാണെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. ഈ കാലയളവിൽ നിരവധി തീവ്രവാദ സംഭവങ്ങളും അഴിമതിയും രാജ്യത്തെ തകർത്തു. ഇന്ത്യയുടെ വികസനം വൈകിപ്പിക്കുകയും മധ്യവർഗത്തെ അവഗണിക്കുകയും ചെയ്തു. എന്നാൽ NDA ഗവൺമെന്റ് അവർക്ക് സംരക്ഷണം നൽകിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഭൂകമ്പം തകർത്ത തുർക്കിയിലേക്ക് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 3-ാമത്തെ സംഘം ഇന്നലെ പുറപ്പെട്ടു. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഗാസിയാബാദിലെ ഹിൻഡൻ വിമാനത്താവളത്തിൽ സംഘവുമായി കൂടിക്കാഴ്ച നടത്തി. തുർക്കിയിലെ ഭൂകമ്പത്തിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായം എത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയതായി മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും തുർക്കിയിലെയും സിറിയയിലെയും വിദേശകാര്യമന്ത്രിമാരുമായി സംസാരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. നിലവിൽ 4 ടീമുകളും ഡോഗ് സ്ക്വാഡുകളും 2 മെഡിക്കൽ ടീമുകളും ഉൾപ്പെടെ 2 രക്ഷാപ്രവർത്തന സംഘങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. തുർക്കിയിലെ ജനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകാൻ ഇന്ത്യ തയ്യാറാണെന്നും വി മുരളീധരൻ വ്യക്തമാക്കി. 14-ാം കേരള നിയമസഭ 8-ാം സമ്മേളനത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി, ഇന്ന് പിരിയും. ഈ മാസം 27-ന് 2-ാം ഘട്ടം ആരംഭിക്കും. 30 മാർച്ച് വരെയാണ് 2-ാം ഘട്ട സമ്മേളനം. നടപ്പ് സാമ്പത്തിക വർഷത്തെ അന്തിമ ഉപധനാഭ്യർത്ഥന സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും ഇന്ന് നിയമസഭയിൽ നടക്കും. അടുത്ത സംസ്ഥാന ബജറ്റുമായി ബന്ധപ്പെട്ട പൊതുചർച്ച ഇന്നലെ സഭയിൽ പൂർത്തിയായി. കാസർഗോഡ് ജില്ലയിലെ മലയോര ഹൈവേയുടെ ഭാഗമായ കോളിച്ചാൽ എടപ്പറമ്പ റോഡ് സ്ട്രെച്ചിൽ ബേത്തുപാറ പരപ്പ ലിങ്ക് റോഡ് കൂടി ഉൾപ്പെടുത്താൻ പുതുക്കിയ ഭരണാനുമതി നൽകുന്നതിന് മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മലയോര ഹൈവേയ്ക്ക് അനുവദിച്ച ആകെ തുകയിൽ വ്യത്യാസം വരുത്താതെയാണ് ലിങ്ക് റോഡിനെ ഉൾപ്പെടുത്തുന്നത്. കണ്ണൂർ പിണറായി വില്ലേജിൽ എഡ്യൂക്കേഷൻ ഹബ്ബ് സ്ഥാപിക്കുന്നതിന് 13 ഏക്കറോളം ഭൂമി ഏറ്റെടുത്തതിൽ കിൻഫ്രയുടെ 50 കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യത ഒഴിവാക്കാനും തീരുമാനിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് ഭൂമി കൈമാറുന്ന മുറയ്ക്ക് കിൻഫ്രയെ സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കും. വർക്കലയിൽ അരിവാളത്തിനും തൊട്ടിൽപ്പാലത്തിനുമിടയിൽ വെസ്റ്റ് കോസ്റ്റ് കനാലിന്റെ സൌന്ദര്യവൽക്കരണത്തിനും നടപ്പാത നിർമ്മാണത്തിനും 19 കോടി 10 ലക്ഷം രൂപയുടെ പദ്ധതിക്ക് കിഫ്ബി ധനസഹായം ലഭ്യമാക്കാൻ തത്വത്തിൽ അനുമതി നൽകാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണത്തിന് ബജറ്റിൽ വകയിരുത്തിയ 29 കോടിയിലേറെ രൂപ സ്ഥലം ഏറ്റെടുപ്പിന് ഉപയോഗിക്കാമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. ബജറ്റ് മറുപടി പ്രസംഗത്തിലാണ് തുക വകമാറ്റാൻ മന്ത്രി അനുമതി അറിയിച്ചത്. നിയമസഭയിൽ ഈ നിയമസഭ ആപ്ലിക്കേഷന്റെ 1-ാം ഘട്ടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാർ പങ്കെടുത്തു. സംസ്ഥാനത്ത് റോഡപകടങ്ങൾ കൂടുതലായി ഉണ്ടാകുന്ന പുതിയ ബ്ലാക്ക് സ്പോട്ടുകൾ കണ്ടെത്തി അവിടങ്ങളിൽ ആംബുലൻസുകൾ വിന്യസിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കനിവ 108 ആംബുലൻസുകളുടെ സേവനം കൂടുതൽ മെച്ചപ്പെടുത്താനായി ബന്ധപ്പെട്ടവരുടെ യോഗത്തിൽ തിരുവനന്തപുരത്ത് പങ്കെടുക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്തെ ആദ്യ ട്രാൻസ്ജെൻഡർ മാതാപിതാക്കളായ സിയയ്ക്കും സഹദിനും മന്ത്രി എല്ലാ ആശംസകളും നേർന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്നലെ പ്രസവിച്ച സഹദിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. സഹദിനും കുഞ്ഞിനും ആവശ്യമായ ചികിത്സ സൌജന്യമായി നൽകാൻ മന്ത്രി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് നിർദ്ദേശം നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്.
ചരിത്രത്തിലെ ഏറ്റവും വലിയ നികുതി ജനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിച്ചത് സംസ്ഥാന ഗവൺമെന്റിന്റെ ധാർഷ്ട്യം മൂലമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ സമരത്തെ തോൽപ്പിക്കണമെന്ന വാശിയാണ് ഗവൺമെന്റിനെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ നികുതി വർധനയ്ക്കെതിരെ ബിജെപി കോഴിക്കോട്ട് ഇന്ന് കളക്ടറേറ്റ് മാർച്ച് നടത്തും. പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രത്തിലെ ഏതൊക്കെ വകുപ്പിൽ നിന്ന് തുക ലഭിക്കാനുണ്ടെന്ന് വ്യക്തമാക്കുന്ന ധവളപത്രം സംസ്ഥാന ഗവൺമെന്റ് പുറത്തിറക്കണമെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു. കേരളം നയാ പൈസയില്ലാത്ത സംസ്ഥാനമാണ് എന്നതിന് തെളിവാണ് സംസ്ഥാന ബജറ്റെന്നും അദ്ദേഹം കണ്ണൂരിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗം ഉദ്ഘാടനം ചെയ്യവെ വിലയിരുത്തി. കോഴിക്കോട്ട് നോർക്ക റൂട്ട്സിന്റെയും യൂണിയൻ ബാങ്കിന്റെയും രണ്ട് ദിവസത്തെ പ്രവാസി ലോൺ മേളയ്ക്ക് ഇന്ന് തുടക്കമാകും. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രവാസി സംരംഭകർക്കു വേണ്ടിയാണ് മേള. രാവിലെ നോർക്ക റൂട്ട്സ് റെസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കൊല്ലത്ത് പഞ്ഞിമിഠായിയിൽ നിന്ന് ക്യാൻസറിന് കാരണമായ നിറം നൽകുന്ന രാസവസ്തു കണ്ടെത്തിയ സാഹചര്യത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വ്യാപക പരിശോധന തുടങ്ങിയതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കരുനാഗപ്പള്ളിയിൽ ഇത്തരത്തിൽ മിഠായി നിർമ്മിച്ചിരുന്ന സ്ഥാപനം വകുപ്പ് അടപ്പിച്ചു. സ്ഥാപനത്തിനെതിരെ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. ബോർഡർ ഗവാസ്കർ ട്രോഫി ഇന്ത്യ ഓസ്ട്രേലിയ ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇന്ന് നാഗ്പൂരിൽ തുടക്കമാകും. രാവിലെ 9:30 മത്സരം ആരംഭിക്കുന്നത്. പരമ്പരയിൽ 4 ടെസ്റ്റുകളുണ്ട്. ഈ മാസം 17 ഡൽഹിയിലാണ് രണ്ടാം ടെസ്റ്റ്. ഐലീഗ് ഫുട്ബോളിൽ വൈകിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഗോകുലം കേരള FC റൌണ്ട് ഗ്ലാസ് പഞ്ചാബ് FCയെ നേരിടും. ഇരു ടീമുകൾക്കും ഇന്നത്തെ വിജയം അനിവാര്യമാണ്. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈസ്റ്റ് ബംഗാൾ മത്സരം ഇരു ടീമുകളും 3 വീതം നേടി സമനിലയിൽ പിരിഞ്ഞു. ഇന്ന് ജംഷഡ്പൂർ FC ATK മോഹൻബഗാനെ നേരിടും. വൈകിട്ട് 7:30 ജംഷഡ്പൂരിലാണ് മത്സരം. കണ്ണൂരിൽ കാറിന് തീപിടിച്ച് ദമ്പതിമാർ മരിക്കാനിടയാക്കിയത് ഷോർട്ട് സർക്യൂട്ട് മൂലമാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. തീ ആളിപ്പടരാൻ കാരണം കാറിലുണ്ടായിരുന്ന സാനിറ്റൈസറും ഫ്രഷ്നറും ആകാമെന്നും കണ്ണൂർ RTO നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ഉത്തരമേഖലാ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ഈ മാസം 2 അപകടം. ഇടുക്കി തൊടുപുഴ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ലിബിൻ ജോണിനെ 1,00,000 രൂപ കൈക്കൂലി വാങ്ങവെ വിജിലൻസ് പിടികൂടി. ഒരു വീട്ടിൽ നിന്ന് മ്ലാവിന്റെ കൊമ്പ് കണ്ടെത്തിയ സംഭവത്തിൽ കേസിൽ നിന്ന് ഒഴിവാക്കാൻ വീട്ടുടമയിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നതിനിടെ മുട്ടത്തെ ക്വാർട്ടേഴ്സിൽ നിന്നാണ് റേഞ്ച് ഓഫീസർ പിടിയിലായത്. ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പ് പൊതുവിദ്യാലയങ്ങൾക്കായി നടത്തിയ ഷോർട്ട് ഫിലിം മത്സരത്തിൽ കോഴിക്കോട് പയമ്പ്ര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1 സ്ഥാനം നേടി. പട്ടം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസിനാണ് 2 സ്ഥാനം. സ്വകാര്യ വ്യക്തികളുടെ നടവഴികൾ, റോഡുകൾ എന്നിവയ്ക്ക് കുറുകെ വൈദ്യുത ലൈൻ വലിക്കുമ്പോൾ ചട്ടങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും രേഖകൾ ഫയലിൽ സൂക്ഷിക്കണമെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ വൈദ്യുതി ബോർഡ് മാനേജിംഗ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. കോഴിക്കോട് കോവൂർ ഇലക്ട്രിക്കൽ സെക്ഷനിൽ അനുമതി തേടാതെ ലൈൻ വലിച്ചുവെന്ന പരാതിയിലാണ് നടപടി. 75th തിരുനാവായ സർവോദയ മേള തവനൂർ ശാന്തികുടീരത്തിൽ വൈകിട്ട് ആരംഭിക്കും. മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. പ്രദർശനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KM റഫീഖ് ഉദ്ഘാടനം ചെയ്യും. ഞായറാഴ്ച സമാപന സമ്മേളനം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വികസന സെമിനാർ രാവിലെ മുനിസിപ്പൽ ടൗൺഹാളിൽ തുടങ്ങും. സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗം ഡോക്ടർ ജിജു പി അലക്സ് ഉദ്ഘാടനം ചെയ്യും. അനധികൃത മദ്യവിൽപ്പനയെപ്പറ്റി വിവരം നൽകിയ പൊതുപ്രവർത്തകനെ ഫോണിൽ അധിക്ഷേപിച്ച എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തു. തിരൂർ എക്സൈസ് CI ജിജു ജോസിനാണ് സസ്പെൻഷൻ. പ്രമുഖ ഫോട്ടോഗ്രാഫറും പ്രൊഡന്റ് ഫണ്ട് മുൻ ഉദ്യോഗസ്ഥനുമായിരുന്ന TM രഘുനാഥ് നിര്യാതനായി. ജയ്പൂരിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. എഴുത്തുകാരി KP സുധീരയുടെ ഭർത്താവാണ്. ഹൈക്കോടതി ജഡ്ജിമാർക്ക് കൈക്കൂലി നൽകാനെന്ന പേരിൽ കക്ഷികളിൽ നിന്ന് പണം വാങ്ങിയെന്ന കേസിൽ ആരോപണ വിധേയനായ അഭിഭാഷകൻ സൈബി ജോസ് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. രാജിക്കത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും സാമ്പത്തിക പിന്നാക്കാവസ്ഥയിൽ കഴിയുന്നവരുടെയും ഉന്നമനത്തിനാണ് കേന്ദ്രം മുൻഗണന നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തുർക്കിയിലേക്ക് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 3 സംഘം യാത്ര തിരിച്ചു. സംസ്ഥാന നിയമസഭ 8 സമ്മേളനത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി ഇന്ന് പിരിയും. നിലമ്പൂർ ബൈപ്പാസിന് വകയിരുത്തിയ 29 കോടിയിലേറെ രൂപ സ്ഥലമെടുപ്പിന് ഉപയോഗിക്കാമെന്ന് മന്ത്രി KN ബാലഗോപാൽ. ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് നാഗ്പൂരിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.